അല്ല, പുള്ളി ഒരു ഡോൺ സെറ്റപ്പിലാണ് പുള്ളി പറയുന്നത്. പുള്ളി മറ്റേ അധോലോകത്തിൻ്റെ ഇതാണ്. പണ്ട് പുള്ളിയുടെ നെഞ്ചിലൊരു അടയാളം കൊണ്ട് പണ്ട് മുംബൈയിൽ വെച്ച് ഭയങ്കര വെടിവെപ്പുണ്ടായി, അതിൽ പറ്റിയതൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് ശരി, പുള്ളി മുംബൈയിൽ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, മുംബൈയിൽ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. നമസ്കാരം. കഴിഞ്ഞ മൂന്നാഴ്ച കാലമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് മോൺസൺ മാവുങ്കൽ. കോടികളുടെ പുരാവസ്തു തട്ടിപ്പ് നടത്തി ഇപ്പോൾ ജയിലിലുള്ള മോൺസൺ മാവുങ്കലിന് കേരളത്തിലെ പല പ്രമുഖരുമായും ഉറ്റ ബന്ധമുണ്ടായിരുന്നു. ആ മോൺസൺ മാവുങ്കലിനോട് ചേർത്ത് വെച്ച മറ്റൊരു പേരുണ്ടായിരുന്നു, സന്തോഷ്. മോൺസൺ മാവുങ്കലിൻ്റെ മ്യൂസിയത്തിലുള്ള പല പുരാവസ്തുക്കളും കൊടുത്തത് സന്തോഷായിരുന്നു. സന്തോഷാണിന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സന്തോഷ് ജി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ 2016 മോൺസൺ മാവുങ്കലിനെ പരിചയപ്പെടുന്നത്. അതൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ വൈലോപ്പള്ളി ലൈനിലൊരു വലിയൊരു ആൻറ്റിക്കിൻ്റെ ഒരു വലിയൊരു ആളുണ്ട്, പുള്ളീനെ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളീനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഒരു വലിയൊരു മ്യൂസിയം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ മ്യൂസിയത്തിൽ കുറേ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഈ അക്കൗണ്ട് ഒന്ന് കാണിച്ചു തന്നത്. എൻ്റെ അക്കൗണ്ട് ഫ്രീസാണ്, ഒരു 2-3 വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ തരാം എന്ന് പറഞ്ഞാണ് സാധനങ്ങൾ കൊടുത്തു തുടങ്ങുന്നത്. അതാദ്യമേ ചെറിയ ചെറിയ സാധനങ്ങളാണ് കൊടുത്തത്. ഈ അടുത്ത സമയത്ത്, ഈ 1 താഴെ ആയുള്ള ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ പുള്ളി ഈ കൊടുത്ത സാധനങ്ങളൊക്കെ പുള്ളിയുടെ ഭാവനയിൽ ഓരോരോ വലിയ വലിയ സംഭവങ്ങളാക്കി കൊടുത്തത്. അതിനു മുമ്പേ പുള്ളി ഈ വരുന്ന VIPകളുടെ അടുത്തൊക്കെ എന്ത് പറയുമെന്ന് നമുക്ക് അറിയാനൊരു മാർഗവുമില്ലായിരുന്നു. ഓരോ പ്രാവശ്യം പൈസ ചോദിക്കുമ്പോഴും കൃത്യമായിട്ട് ഡൽഹിയിൽ ഇതായി അടുത്ത ആഴ്ച പോയിട്ട് വരുമ്പോൾ പൈസ റെഡിയാവും, അതല്ലാന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഒരു വലിയൊരു മ്യൂസിയം ആയിട്ടൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരിപ്പം അടുത്ത ആഴ്ച വരും, വരുമ്പോഴത്തേക്ക് നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത്രയും പുരാവസ്തുക്കൾ താങ്കൾ മോൺസൺ മാവുങ്കലിന് കൊടുത്തു. ഈ ശ്രീകൃഷ്ണൻ്റെ കാലത്തുണ്ടായിരുന്ന അദ്ദേഹം വെണ്ണയുണ്ടിരുന്ന അതുപോലെ ആ പാത്രവും അതുപോലെ ഉറിയും ഒക്കെ താങ്കൾ മോൺസണ് കൊടുത്തത് എന്നാണ് ഞങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചത്. എന്താണ് താങ്കൾക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയത്? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? എന്താണ് ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അല്ല, ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ളൊരു വാക്കിംഗ് സ്റ്റിക്ക്, അതൊരു പാമ്പിൻ്റെ ഇതുള്ളൊരു വാക്കിംഗ് സ്റ്റിക്ക് കണ്ടപ്പം മ്യൂസിയത്തിൽ വെക്കാനെന്നുള്ള രീതിയിൽ ഒരു 50-60 പഴക്കം അങ്ങനെ പറഞ്ഞു തന്നെയാണ് അത് കൊടുത്തത്. അതാണ് മോശര വടിയാക്കി മാറ്റിയത്. അതുപോലെ ഒരു മരത്തിലുണ്ടാക്കിയ ഒരു ഉറി, അത് പഴയ തറവാടുകളിലൊക്കെ ഉള്ളതാണ്, അതും ഈ കാലഘട്ടത്തിലുള്ള പഴക്കമേ ഉള്ളൂ. അതാണ് പുള്ളി കൃഷ്ണൻ്റെ വെണ്ണപാത്രമാക്കിയത്. ജൂതന്മാരുടെ ചെറിയൊരു വിളക്കുണ്ട്, അതാണ് റസൂലിൻ്റെ ഇതാക്കി മാറ്റിയത്. പിന്നെ ഒരു പഴയ ഒരു ചൈനീസ് ഒരു ഇത് കൊടുത്തു, അതാണ് കാനായിലെ കല്യാണത്തിന് വെള്ളം മീഞ്ഞാക്കി അത് പകർന്ന പാത്രമാക്കിയത്. അതേപോലെ ഒരു എഴുത്തോല കൊടുത്തു, ആ എഴുത്തോല ഗണപതി എഴുതിയതാക്കി. അതൊക്കെ പുള്ളിയുടെ ഭാവനയിൽ പുള്ളി ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ താങ്കൾ പലതവണ മോൺസൺ മാവുങ്കലിൻ്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹവുമായി ഈ പിടിയിലാകുന്നത് വരെ താങ്കൾക്ക് വളരെ നല്ലൊരു സൗഹൃദമാണ് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹം താങ്കളുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ ആരെയൊക്കെ പ്രമുഖരായ പലരും അവിടെ വന്നിട്ടുള്ളതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. ആരെയൊക്കെ താങ്കൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? അല്ല, അതിപ്പം പത്രങ്ങളിലും ചാനലിലൊക്കെ അതിൻ്റെ എല്ലാവരെയും ഫോട്ടോ വന്നില്ലേ. ഞാൻ ഓരോരുത്തരുടെ പേരായിട്ട് പറയുന്നില്ല, അത് രാഷ്ട്രീയക്കാരായാലും ബിസിനസ്സുകാരായാലും സിനിമാക്കാരായാലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. എങ്കിലും നമ്മുടെ അവിടെ ഒരു സിംഹാസനം, ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം എന്ന് മോൺസൺ മാവുങ്കൽ അവകാശപ്പെട്ട സിംഹാസനം, നമ്മുടെ DGP മുൻ DGP ആയ ലോക്നാഥ് ബെഹ്റ പോലും അതിൽ ഇരുന്ന് ഫോട്ടോ എടുത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സിംഹാസനം അത് താങ്കളും നേരിട്ട് കണ്ടതാണല്ലോ, അതിന് എത്ര പഴക്കമുണ്ട്, അതിൽ എന്താണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരുപാട് ചർച്ച ചെയ്ത ഒരു പുരാവസ്തു ആയതുകൊണ്ടാണ് ആ സിംഹാസനത്തെക്കുറിച്ച് ഞാൻ എടുത്തു ചോദിക്കുന്നത്. ഞാൻ 2016 അവിടെ ചെല്ലുമ്പം ഈ സിംഹാസനം അവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പുതിയ മെഷീൻ വർക്കാണ് ഇതാണെന്നുള്ളത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് അത് പഴയതാണെന്ന് ഒന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു ഇതേപോലെ പഴയത് കിട്ടാൻ മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് കിട്ടുന്നില്ല, കിട്ടുന്ന എനിക്ക് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഈ വിവാദമായപ്പോഴാണ് ഇതിപ്പം സിംഹാസനം ടിപ്പുവിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ മനസ്സിലാക്കിയത്.
അപ്പോൾ അതിനകത്ത് ഒരുവിധം വി ഐ പികളൊക്കെ അതിനകത്ത് ഇരുന്നിട്ടുണ്ട്. പക്ഷേ അത് ലാലേട്ടം വന്ന ദിവസം പുള്ളി മാത്രം ആ സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. ഇനി പുള്ളിക്ക് അത് കണ്ടിട്ട് മനസ്സിലായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. താങ്കൾ പലതവണ മോൺസന്റെ വീട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്, ആ വീടുമായി വളരെ ഇടപഴകിയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഈ മോൺസൺ മാവുങ്കലിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നുകേട്ട മറ്റൊരു പേരാണ് അനിത പുല്ലൈ. അനിത പുല്ലൈയിൽ താങ്കൾക്ക് പരിചയമുണ്ടോ, അവരുമായി സൗഹൃദമുണ്ടോ, എന്താണ് ഒന്ന് പറയൂ. ആ അത് ഈ പ്രവാസികളുടെ പല പരിപാടികളും വരുമ്പോഴത്തേക്ക് അനിത മാഡത്തിനെ കണ്ടിട്ടുണ്ട്, അവരെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനുമായിട്ട് നല്ല സൗഹൃദമാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോഴാണ് കാണുന്നത്. ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് നാളുകൊണ്ട് കാണാറില്ല. അപ്പോൾ ഈ അനിതയുടെ ഇടപെടൽ, അതായത് ഇപ്പോൾ അനിതയും മോൺസണും തമ്മിൽ ശത്രുതയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അതെന്തുകൊണ്ടായിരിക്കാം? കാരണം ഇവർ വളരെയധികം സൗഹൃദം പുലർത്തിയിരുന്ന, മോൺസന്റെ വീട്ടിൽ തന്നെ പല ദിവസങ്ങൾ വന്ന് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു പക്ഷേ മോൺസന്റെ കാമുകിയാണെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഇത്രയ്ക്ക് ശത്രുത പെട്ടെന്ന് മോൺസനോട് ഉണ്ടാകാൻ കാരണം എന്തായിട്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അത് പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം, ഇവർ തമ്മിലുള്ള പിണക്കത്തിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ പലതും വാങ്ങിയതൊക്കെ അറിഞ്ഞതായിരിക്കും എന്തെന്നറിയില്ല. അത് ഇപ്പോഴാണ് ഇത്രയും ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അതൊക്കെ കൂടുതൽ അറിയുന്നത്. ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി, ഒന്നൊന്നര വർഷമായി പുള്ളിക്കാരീനെ കാണാറില്ല. അപ്പോൾ അതിന് മുമ്പേ ഫോണിൽ കൂടെ എന്തൊക്കെ ഇവർ തമ്മിൽ വല്ലതും ഉണ്ടോ അങ്ങനെ വല്ലതും ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാനൊരു മാർഗ്ഗമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും വിവാദമായ ഒരു പുരാവസ്തുവാണ് മോൺസന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുരാവസ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ചെമ്പോല. ആ ചെമ്പോല താങ്കൾ തൃശ്ശൂരിൽ നിന്ന് താങ്കൾ വാങ്ങിയതാണെന്ന് താങ്കൾ പറയുന്നു, മോൺസന് കൈമാറിയതാണെന്നും പറയുന്നു. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അത് ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് ഇങ്ങനെ പല യാത്രകൾ വരും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് തൃശ്ശൂർ പോയ സമയത്ത് കൊക്കാല എന്ന് പറയുന്ന സമയത്ത് ഒരു ഗോപാൽജി ഉണ്ട്, പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അവിടെ നിന്ന് ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ ഒരു ഓല കണ്ടു. അത് മോൺസൻ്റെ അവിടെ ഈ എഴുത്തോല മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെമ്പോല കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിൻ്റെ കണ്ടൻറ്റ് വായിക്കാനായിട്ട് അപ്പം ഒരു മാർഗ്ഗം ഉണ്ടായില്ല. കാരണം അത് പഴയ ലിപിയായിരുന്നു, അത് വട്ടെഴുത്തോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാനത് ഈ ഷൂട്ടിങ്ങിൻ്റെ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ കൂടെ അതിൻ്റെ പൈസയും കൊടുത്ത് എടുത്തിട്ട് മോൺസന് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. എത്ര രൂപയ്ക്കാണ് താങ്കൾ ആ ചെമ്പോല വാങ്ങിയത്? അല്ല, ചെമ്പോല മാത്രമല്ല വാങ്ങിയത്, ഒരുപാട് സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ. കാരണം അതെനിക്ക് തോന്നുന്നത് ഒരു 3 വർഷത്തിൽ കൂടുതലായി. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്ക് ഇതുകൂടെ കിട്ടിയതാണ്. അതിന് പ്രത്യേകിച്ചൊരു പൈസ കൊടുത്തിട്ടല്ല, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ ഈ ഒരു വ്യാജ ചെമ്പോലയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അന്ന് താങ്കൾക്ക് മനസ്സിലായിരുന്നില്ല, ഇത് താങ്കളുടെ കൈവശം എത്തി താങ്കൾ മോൺസണ് കൊടുത്തൊരു ചെമ്പോലയാണെന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലായിരുന്നില്ലേ? അല്ല, എന്തോ ഇങ്ങനെ ഒരു വാർത്ത വന്നു, അത് പത്രത്തിലും ഏതോ ഒരു ചാനലിലൊക്കെ വന്നിട്ട് വാർത്തകൾ വന്നു. പക്ഷേ വാർത്തകൾ വന്നപ്പം വേറെ ആരെയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ പുള്ളി വായിപ്പിച്ചിട്ടാണല്ലോ ആ വാർത്ത കൊടുത്തത്. അപ്പോൾ അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ വിവാദമായപ്പോഴാണല്ലോ ഇതൊക്കെ അറിയുന്നത്. അതുപോലെ മോൺസൺ മാവുങ്കലുമായി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് 24 ചാനൽ റിപ്പോർട്ടറായ സഹിൻ ആൻ്റണിയെ കുറിച്ചാണ്. സഹിൻ ആൻ്റണിയും മോൺസൺ മാവുങ്കലുമായി വളരെ അടുത്ത സൗഹൃദമാണെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, സഹിനും എൻ്റെ ഫ്രണ്ടാണ്. സഹിന് ഇടയ്ക്ക് ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളോ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ അവിടെ വരാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. പുള്ളിയായിട്ട് നല്ല സൗഹൃദമാണ്. മോൺസന്റെ അറസ്റ്റോടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം മോൺസൺ താമസിച്ചിരുന്ന എറണാകുളത്തെ വീടാണ്. ആ വീടിനെ കുറിച്ച്, അതായത് ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ആ വീടിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആ വീട് എന്ന് പറയുന്നത് നമുക്ക് ആ വീട്ടിൽ കയറി ചെല്ലം ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു മായിക ലോകമാണ്. കാരണം അത് വലിയൊരു രാവണം കോട്ട പോലെയാണ്, വലിയൊരു ഗേറ്റും, ഗേറ്റ് തുറന്ന് എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റത്തില്ല. ആ പ്രത്യേകം ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ പെർമിഷൻ ഉള്ളവർ വരുമ്പോഴത്തേക്ക് അവർ തുറന്നു കൊടുക്കും. അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്ക് ഈ പുരാവസ്തുക്കളും അല്ലെങ്കിൽ ഈ ഒരു ഇതൊക്കെ കാണാൻ തന്നെ ആൾക്കാർ, പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ അടുത്ത് നമുക്ക് അവിടെ കയറാൻ പറ്റുന്നത്. സെപ്റ്റംബർ 25 മോൺസൺ അറസ്റ്റിലാകുന്നത്. അപ്പോൾ അറസ്റ്റിലായതിനു ശേഷമാണല്ലോ താങ്കൾ പോലീസിൽ കേസ് കൊടുത്തത്. കാരണം താങ്കൾക്ക് വലിയൊരു തുക മോൺസൺ ഈ പുരാവസ്തു വാങ്ങിയ വകയിൽ തരാനുണ്ട് എന്നാണ്. ഇപ്പോൾ എന്താണ് കേസിൻ്റെ നിലവിലെ സ്ഥിതി? അതുപോലെ മോൺസന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റ് അധികൃതരോ ആരെങ്കിലും താങ്കളെ ഈ കേസിൽ നിന്ന് പിന്മാറാനായി സമ്മർദ്ദം ചെലുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, മോൺസന്റെ കേസ്, ഞാൻ മോൺസനെതിരെ പരാതി കൊടുത്തു, പരാതിയിൽ കേസെടുത്തു, അറസ്റ്റ് രേഖപ്പെടുത്തി, സാധനങ്ങളെല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ പേരിൽ പുള്ളീനെ കസ്റ്റഡിയിൽ വാങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോടതി മുഖാന്തരം ആ സാധനങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ പണമായിട്ട് താങ്കൾക്ക് മോൺസൺ എന്തെങ്കിലും തരാനുണ്ടോ? പണമായി, കടമായി വാങ്ങിയതോ അല്ലെങ്കിൽ താങ്കൾ ഒരു അക്കൗണ്ട്
സന്തോഷം അടുത്ത ആഴ്ചത്തേക്ക് നമ്മുടെ അക്കൗണ്ട് റെഡിയാവും. അപ്പോൾ 70 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്, 1 കോടി രൂപ ആവശ്യമുണ്ട്. അപ്പോൾ 30 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ പലരേന്നായിട്ട് അവിടെ ഉള്ളൊരു പയ്യൻ പലരേന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അതിപ്പോൾ 2 വർഷത്തിൽ കൂടുതലായി ആ കൊടുത്തിട്ട്. മോൺസൺ അറസ്റ്റിലായതിനു ശേഷമാണ് അറിയുന്നത് അദ്ദേഹം പോക്സോ കേസിൽ പ്രതിയാണെന്നും വീട്ടിലെ ജോലിക്കാരിയുടെ മകളെ ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ഒക്കെ. എന്താണ് അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തെ പറ്റി താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ മോൺസനെ കാണുമ്പോൾ മോൺസൺ പ്രവാസിയുടെ രക്ഷാധികാരി, പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ രക്ഷാധികാരിയായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് 100 രാജ്യങ്ങളിൽ പുള്ളി പോയിട്ടുണ്ട്. ഇപ്പം അക്കൗണ്ട് ഫ്രീസായതുകൊണ്ട് പാസ്പോർട്ട് അവർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ അറസ്റ്റിലായപ്പോഴാണ് പാസ്പോർട്ട് ഇല്ലാന്നും പുള്ളി വ്യാജ ഡോക്ടറാണെന്നും ഈ വീട് വാടകയ്ക്കാണെന്നൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അതുവരെ അത് അറിയാനായിട്ടൊരു മാർഗ്ഗവുമില്ല. കാരണം അത് അത്രയും ആൾക്കാർ അവിടെ വരുന്നുണ്ടല്ലോ, ഇത്രയും VIPകളൊക്കെ വരുമ്പോൾ നമുക്ക് അത് അവിശ്വസിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, താങ്കൾ അദ്ദേഹവുമായി വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലതവണ അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, അതായത് ഭാര്യ, മക്കൾ, അതിന് അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കാരണം ഈ അറസ്റ്റിലാകുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മകളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നടന്ന ദിവസമാണ് അദ്ദേഹം അറസ്റ്റിലാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? അല്ല, പുള്ളിയുടെ വൈഫിനെ അവിടെ വന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. മക്കൾ ഇടയ്ക്ക് വരാറുണ്ട്, അവർ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ വൈഫിനെ അവിടെ വന്ന് ഇതുവരെയും കണ്ടിട്ടില്ല. ഈ അനിതാപുല്ലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് മോൺസണുമായി ബന്ധപ്പെട്ട്. ഈ അനിതാപുല്ലയിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സൗഹൃദമോ ഒരുപക്ഷെ അതിലുമുപരി അതിനേക്കാൾ വലിയൊരു തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, പുള്ളി അനിതാപുല്ലയിലുമായിട്ടല്ല, എല്ലാ ആൾക്കാരുമായിട്ട് സൗഹൃദമുണ്ട്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് മാത്രമാണല്ലോ അവിടെ പോയി കുറച്ച് സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ ആഴവും അവർ തമ്മിലുള്ള ഇതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാലും നല്ല സൗഹൃദത്തിലായിരുന്നു. അതുപോലെ നമ്മുടെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളും, DGP ലോക്നാഥ് ബെഹ്റ, AD GP മനോജ് എബ്രഹാം, അങ്ങനെ ഒരുപാട് വളരെ പ്രഗത്ഭരായ ആൾക്കാർ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇടമാണ് മോൺസന്റെ ആ ഒരു മ്യൂസിയം. അപ്പോൾ ഇവരൊക്കെ വളരെ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മോൺസനെ പോലെ ഒരു ഉള്ള ഒരാളിൻ്റെ ഒരു തട്ടിപ്പ് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ്. അല്ല, ഇത് പുള്ളിയുടെ മനസ്സിൽ ഈ തട്ടിപ്പും കാര്യങ്ങളും ഇരിക്കുന്നത് ഈ ഇപ്പം പുള്ളി അറസ്റ്റിലായപ്പോഴാണല്ലോ ഈ പോക്സോ കേസും ഇതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ ഈ വന്നിട്ടുള്ള ആൾക്കാർ ഈ പുരാവസ്തുവിൻ്റെ ഈ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് പുള്ളിയുടെ ഈ വണ്ടികളും ഇതൊക്കെ കണ്ട് ഭ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് എല്ലാ ആൾക്കാർക്കും പുള്ളിയുടെ തട്ടിപ്പിന് കൂടെ ഉണ്ടെന്നോ അതൊന്നും നമുക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ഇവിടെ വരുന്നു, കാണുന്നു എന്നുള്ളതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും, അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. പക്ഷേ ഇപ്പോൾ ഈയിടെ കണ്ട, അതായത് ഇന്നലെയോ മെനഞ്ഞെന്നോ കണ്ടൊരു മറ്റൊരു വാർത്ത, മോൺസന്റെ തിരുമു കേന്ദ്രത്തിൽ ഒളിക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു, പലരെയും അതുവഴി ട്രാപ്പ് ചെയ്താണ് മോൺസൺ വരുതിയിൽ നിർത്തിയിരുന്നത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ അവിടെ സന്ദർശിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും മോൺസണുമായി അടുപ്പമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും അതൊക്കെ വാസ്തവമാണോ, അങ്ങനെ കരുതുന്നുണ്ടോ? അവിടെ ക്യാമറ ഗേറ്റിന് പുറത്തും അകത്തും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ ഇനിയിപ്പം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നിടത്തൊക്കെ വെച്ചിട്ടുണ്ടോയെന്നറിയില്ല, എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരുപാട് സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കേന്ദ്രം ഉണ്ടായിരുന്നോ, അതായത് തിരുമൽ കേന്ദ്രം, അങ്ങനെ എന്തെങ്കിലും ഒരു ചികിത്സാ കേന്ദ്രമായിട്ട് മോൺസന്റെ ബംഗ്ലാവിനോട് ചേർന്നുണ്ടായിരുന്നോ? ആ, അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സൗന്ദര്യ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് അവിടെ പലരും വരാറുണ്ട്. ആരൊക്കെയായിരുന്നു? കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവിടെ താമസക്കാരല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിരം അന്തേവാസികൾ ആരാണ്, ആരൊക്കെയാണ് അവിടുത്തെ സ്ഥിരം അന്തേവാസികൾ? പല ആൾക്കാരും ഉണ്ട്, ഒരുപാട് ഈ പറഞ്ഞ പല ആൾക്കാരും അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കാരണം സുരക്ഷാ ഉദ്യോഗസ്ഥർ, അവരുടെ ഡ്രൈവർ, മാനേജർമാരുമായിട്ട് ജീവനക്കാരുൾപ്പെടെ അവിടെ എങ്ങനെയായിരുന്നു അവിടുത്തെ അന്തേവാസികൾ, അവിടെ താമസം? അവിടെ പുള്ളിയുടെ സ്റ്റാഫുകൾ കുറേ പേരുണ്ട്, അതൊക്കെ അവിടെ തന്നെയായിരുന്നു താമസം. അപൂർവം ചിലർ മാത്രമാണ് പോയി വരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് അംഗങ്ങളുള്ളൊരു ഇതാണ്. ഞാനിപ്പോൾ ചെല്ലുന്ന സമയത്തെല്ലാം താഴെ ഒരു 10 പേരോ 20 പേരോ പുള്ളീനെ കാണാനും ഗസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും തിരക്കുള്ളൊരു സ്ഥലമാണ് അവിടെ. അതുപോലെ നമ്മുടെ മോൺസന്റെ സ്വദേശത്ത് ഒരു പള്ളിയിൽ അദ്ദേഹം 6.5 കോടി മുടക്കി അവിടെ പെരുന്നാൾ നടത്തി എന്നാണ് പറയുന്നത്. അതിലൊക്കെ വാസ്തവമുണ്ടോ? അതുപോലെ ഇദ്ദേഹം ഒരു ഉദാര മനസ്കനാണോ? ഒരുപാട് പേർക്കൊക്കെ ഇങ്ങനെ പൈസയൊക്കെ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരാളാണോ? അല്ല, പെരുന്നാൾ നടത്തി, അതിൻ്റെ എത്ര രൂപയായെന്നറിയില്ല. കാരണം പെരുന്നാളിന് നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് VIPകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട്
നല്ല പരിപാടികൾ പ്രോഗ്രാമൊക്കെ അവിടെ നടത്തി ഉണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അത് പൈസകൾ ഒരുപാട് ചിലവാതെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. താങ്കൾ ഇപ്പോൾ നിലവിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ വർഷങ്ങളായിട്ട് ഒരു 12 വർഷത്തോളമായി ഫിലിമിൽ ഹിസ്റ്റോറിക്കൽ കാലഘട്ടം, ഓരോ സിനിമയ്ക്കും ഹിസ്റ്റോറിക്കൽ കാലഘട്ടം കൊടുക്കുന്നു. എനിക്ക് എളമക്കര 2 ഗോഡൗണുണ്ട്. അവിടെ ഞാൻ ഇതിലും കൂടുതൽ മോൺസന്റെക്കാട്ടിയും കൂടുതൽ കളക്ഷൻ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഇന്ന് വരെ ഒരു VIPകളും വന്നിട്ടില്ല. ഒരുപക്ഷെ മോൺസനെക്കാളും ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള ആളാണ് താങ്കൾ എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, എൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന കളക്ഷനാണ്. പുള്ളിക്ക് ഇപ്പോൾ മോൺസൻ്റെ അവിടെ പോലെ ഇപ്പോൾ വാൽമീകി എഴുതിയ രാമായണമൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന വന്നന. പക്ഷേ നമുക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, മോൺസൺ മാവുങ്കൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ കേരളത്തിലെ രാഷ്ട്രീയ ആഭ്യന്തര തലങ്ങളിലൊക്കെ വളരെ ഏറെ പിടിപാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മോൺസൺ മാവുങ്കൽ. പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അറസ്റ്റിലാവണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഈ ഇപ്പം പുള്ളിക്കെതിരെ ആദ്യം പരാതി കൊടുത്ത 3-4 പേര് തന്നെ പറഞ്ഞല്ലോ, അവർ 6 മാസമായി അതിനുള്ള തെളിവ് ശേഖരിക്കുക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ അതിൻ്റെ തെളിവൊക്കെ ശേഖരിച്ച് കൃത്യമായ രീതിയിൽ പരാതി കൊടുത്തിട്ടാണ് അറസ്റ്റ്. അറസ്റ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ഓരോന്നായിട്ട് പുറത്തു വന്നു. ഇനി എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച്, അതായത് മോൺസൺ മാവുങ്കലിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇപ്പോഴുള്ള ഒരു കേസിനെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ് താങ്കൾ, അത് പുരാവസ്തുക്കൾ അല്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒരുപാട് അറിയാവുന്ന ഒരാളാണ് താങ്കൾ, എന്താണ് പറയാനുള്ളത്? അല്ല, ഈ മോൺസൺ മാവുങ്കൽ ഇങ്ങനെ കൃത്രിമമായിട്ട് ഓരോ കാര്യങ്ങൾ സാങ്കല്പിക കഥാപാത്രങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് പറഞ്ഞത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ഈ സാധനം വിൽക്കാനും ഒന്നും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് എത്തി നിൽക്കുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പ്, ഈ സാമ്പത്തിക തട്ടിപ്പ് വളരെ കോടികൾ പലർക്കും കൊടുക്കാനുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന പല കാറുകളും അതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ അല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെന്താണ് ഞാൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, വണ്ടികൾ ഒരുപാട് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് വണ്ടികളാണ് ഓടുന്നത്, അതൊക്കെ അപ്പോഴ് ബാക്കി കുറേ എണ്ണം ഓടാത്ത വണ്ടികളും ഉണ്ട്. അപ്പോൾ അത് പുള്ളി ഈ ഫ്രീസ് ആയപ്പോഴത്തേക്ക് എന്നാണ് പറഞ്ഞത്, അക്കൗണ്ട് ഫ്രീസ് ആയപ്പോഴത്തേക്ക് ഈ വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്, ഇതിന്നും കൂടുതൽ വണ്ടികളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അക്കൗണ്ടൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് എല്ലാം മാറ്റി ഇതൊക്കെ ആക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഇനിയിപ്പോൾ താങ്കളുടെ ആവശ്യം എന്താണ്? താങ്കൾ മോൺസന് കൊടുത്ത ആ ഒരു പുരാവസ്തുക്കളെല്ലാം നമ്പറിട്ട് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ, അതവർ സി ഇത് പുള്ളിയുടെ വീട്ടിൽ തന്നെ വെച്ചു. ഇനി അത് കോടതി മുഖാന്തരം തിരിച്ച് കിട്ടും. അപ്പോൾ ഈ സാധനങ്ങൾ എടുത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഇളമക്കരയിൽ നിന്നൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ തിരിച്ച് കിട്ടി അത് കൊടുത്തിട്ട് വേണം ഇവർക്ക് ഈ പേയ്മെൻറ്റുകളൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട്. ചുരുക്കം പറഞ്ഞാൽ മോൺസൺ കാരണം താങ്കൾ വീണ്ടും വലിയൊരു തീർച്ചയായും അങ്ങോട്ട് പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ സാമ്പത്തിക പ്രശ്നം കാരണം. ഏതൊരു മനുഷ്യനും ഒരു വീക്ക്നെസ് ഉണ്ടാകും, ഈ മദ്യപാനം അതുപോലെ ഡ്രഗ്സ് പണം അങ്ങനെ പലതും. മോൺസൺ മാവുങ്കലിന് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ക്നെസ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, മോൺസൺ മാവുങ്കൽ ഞാൻ കാണുമ്പോൾ എപ്പോഴും സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി പുള്ളി പുറത്തു നിന്നൊക്കെ ഈ പറഞ്ഞ സൗന്ദര്യ ആയിട്ടുള്ള ഗുളികകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സൗന്ദര്യ ആയിട്ട് എപ്പോഴും ആ ക്രീമൊക്കെ തേച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഈ ആഡംബര വാഹനങ്ങളിൽ ഒരു അഴകി രാവണനായിട്ട് ഇങ്ങനെ പോവുക, അതൊക്കെ തന്നെയാണ് പുള്ളിയുടേത്. പുള്ളി ഒരു മായിക ലോകത്താണ്. അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും കായികമായി നേരിട്ടിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അല്ല, പുള്ളി ഒരു ഡോൺ സെറ്റപ്പിലാണ് പുള്ളി പറയുന്നത്. പുള്ളി മറ്റേ അധോലോകത്തിൻ്റെ ഇതാണ്. പണ്ട് പുള്ളിയുടെ നെഞ്ചിലൊരു അടയാളമുണ്ട്. പണ്ട് മുംബൈയിൽ വെച്ച് ഭയങ്കര വെടിവെപ്പുണ്ടായി, അതിൽ പറ്റിയതൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് ശരി. പുള്ളി മുംബൈയിൽ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, മുംബൈയിൽ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ അനിത പുല്ലയിലിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് മോൺസൺ പണം നൽകി എന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ വിവാഹത്തിന് അനിത പുല്ലയിലിൻ്റെ അനിജത്തിയുടെ വിവാഹത്തിന് പങ്കെടുത്ത ഒരാളാണ് താങ്കൾ. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച്? അന്ന് ഈ മോൺസണും ഈ അനിതയും തമ്മിലൊക്കെ വളരെ സൗഹൃദത്തിലായിരുന്നില്ലേ? അന്ന് അവർ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ കല്യാണം തൃശ്ശൂർ ഞാനും പോയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന്. ഈ പൈസ വാങ്ങി കൊടുത്തു എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല, കാരണം അത് അവർ തമ്മിലുള്ള ഒരു ഇതാണല്ലോ. ആ സമയത്ത് നല്ല സൗഹൃദമായിരുന്നു. എന്നായിരുന്നു ഈ അനിത പുല്ലയിലിനെ അവസാനമായി ഈ മോൺസന്റെ വീട്ടിൽ വെച്ച് താങ്കൾ കണ്ടത്? ഒരു 1.5 വർഷത്തിന് മുമ്പാണ്, എനിക്ക് ഡേറ്റ് ഓർക്കുന്നില്ല. കോവിഡ് വന്നതിന് ശേഷം കൂടുതൽ ഇങ്ങോട്ട് വരാറില്ല. അന്നൊക്കെ അവർ വളരെ സൗഹൃദത്തിലായിരുന്നില്ലേ? ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇവർ തമ്മിൽ പരിചയപ്പെടാൻ ഉണ്ടായ സാഹചര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അത് എനിക്ക് തോന്നുന്നത് ഈ പ്രവാസി മലയാളി ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. ഈ മോൺസൺ അറസ്റ്റിലായതിൻ്റെ അന്ന് രാത്രി ഇവർ അനിതപ്പുലയിൽ IG ലക്ഷ്മണയ്ക്ക് ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു മോൺസൺ പിടിയിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ വളരെ സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ.
പെട്ടെന്ന് ഇതുപോലൊരു അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ സന്തോഷിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഈ മോൺസന്റെ അറസ്റ്റിൽ. അല്ല, അതിപ്പോൾ മാധ്യമങ്ങളിൽ കൂടിയാണ് ഞാനും ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത അറിയുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒന്നര വർഷം പുള്ളിക്കാരി വരാതെ ഇരുന്നപ്പോൾ അതിന് അകത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയില്ല. എന്തായാലും മോൺസൺ മാവുകൾ ഇപ്പോൾ നിയമത്തിൻ്റെ പിടിയിലാണ്. താങ്കൾക്ക് ഏകദേശം 3 കോടിയോളം രൂപയുടെ സാധന സാമഗ്രികൾ തിരിച്ചു കിട്ടാനുണ്ട്. കൂടാതെ 30 ലക്ഷത്തോളം രൂപ കടം വാങ്ങി നൽകിയ 30 ലക്ഷത്തോളം രൂപയും തിരിച്ചു കിട്ടാനുണ്ട്. എന്തായാലും സന്തോഷ് ഈ സമയത്ത് ഇവിടെ വന്ന് ഞങ്ങളുടെ മുന്നിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊക്കെ വെളിപ്പെടുത്തിയതിന് വളരെ നന്ദി. നന്ദി.